ഡൽഹി കുഴൽക്കിണർ അപകടത്തിൽ ദുരൂഹത മൂടി മൂടി തകർന്നാണ് പതിനെട്ടും ഇടയിൽ പ്രായമുള്ളയാൾ കുഴൽ കിണറിലേക്ക് വീണത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കുഴൽക്കിണറിന് സമാന്തരമായി കുഴിയെടുക്കുന്നത് നിർത്തിവെച്ചു ഡൽഹി ജെൽ ബോർഡിൻ പ്ലാന്റിന്റെ അടുത്താണ് ഈ അപകടമുണ്ടായത് സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അതിഷി മറലന അറിയിച്ചു ഡൽഹിയിൽ തുറന്നു കിടക്കുന്ന കുഴക്കിണറുകൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു ആർ അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ ഈ സമാന്തര കുഴിയെടുപ്പ് നിർത്തിവച്ചത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പിന്നെ ബദൽ രക്ഷാപ്രവർത്തന പദ്ധതി ഹാഷഫി ഇന്നലെ രാത്രി ഒരു മണിയോടു കൂടിയാണ് ഫയർഫോഴ്സിന് ഇത്തരത്തിലൊരാൾ ഇതിനുള്ളിൽ കുഴൽക്കിടറിനുള്ളിൽ പെട്ട വിവരം ലഭിക്കുന്നത് തുടർന്ന് ഫയർഫോഴ്സും പോലീസും ഇവിടെ എത്തുകയും അതിനുശേഷമാണ് ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘവും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒപ്പമുള്ളത് ദൗത്യത്തിൻ്റെ ഭാഗമായി ഉള്ളത് എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് തുടക്കത്തിൽ ഈ സമാന്തരമായി ഒരു കുഴി എടുത്തുകൊണ്ടുള്ള ഒരു നട ഇതൊരു രക്ഷാപ്രവർത്തന രീതിയായിരുന്നു സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ ആ അത്തരം കാര്യങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് മറ്റ് വഴികൾ കൂടി ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തേടുകയാണ് കാരണം മണിക്കൂർ ൾ പിന്നിടുന്നുണ്ട് ഒപ്പം തന്നെ സമൂഹത്തിലും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ എങ്ങനെയാണ് ഇയാൾ ഇതിനുള്ളിലേക്ക് വന്നത് ഇയാളെ തള്ളിയിട്ടതാണോ എന്നടക്കമുള്ള സംശയങ്ങളും പോലീസിന് മുൻപിലുണ്ട് ഈ പ്രദേശവാസിയാണോ എന്നുള്ള എന്നുള്ള കാര്യത്തിലും വ്യക്തമല്ല കാരണം ഇതുവരെയും അത്തരത്തിൽ ബന്ധുക്കളോ ആരും തന്നെ കാണാതായത് സംബന്ധിച്ചോ അല്ലെങ്കിൽ യുവാവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിനുള്ളിൽപ്പെട്ട ആൾക്ക് വേണ്ടിയോ ഇതുവരെയും വന്നിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പോലീസിനെ സമീപിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ആ സാഹചര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട് കൃത്യമായ പ്രായവും ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ അവർക്കും കഴിയുന്നില്ല കാരണം പതിനെട്ടോ ഇരുപതോ വയസ്സിന് ആളാകാം എന്നുള്ളതാണ് പൊതുവെയുള്ള നിഗമനം എന്തായാലും ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് കെശവ്പൂരിലെ ഹൈവേയോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ഈ കുഴൽ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പതടി താഴ്ചയാണ് ഏതാണ്ട് പന്ത്രണ്ട് ഇഞ്ച് വ്യാസം മാത്രമാണ് ഈ കുഴൽ കിണറിലുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഇതിനുള്ളിലേക്ക് പെട്ടത് എന്നൊരടക്കം വ്യക്തതകൾ വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഈ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഹാഷ്മി ആറാച്ചുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയ നാൽപ്പതടിയോളം ഒരു കുഴൽക്കിണറാണ് എത്രയും പെട്ടെന്ന് രക്ഷ രക്ഷപ്പെടുത്തിയെടുക്കൽ സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്തായാലും രക്ഷാപ്രവർത്തനം മനുഷ്യസാധ്യമാകുന്ന ഒരു പരമാവധി അവിടെ പുരോഗമിക്കുന്നുമുണ്ട്